കാലിത്തീറ്റയായും പോഴിത്തീറ്റയായും അതുപോലെ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണത്തിലും ബയോഗ്യാസ് പ്ലാന്റുകളിലും വരെ അസോള ഉപയോഗിക്കാം. ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽ വർഗത്തിൽപ്പെട്ടവയാണ് അസോള. അസോളയിൽ 25 മുതൽ 30% വരെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ഏകദേശം 60 മുതൽ 80% വരെ ആന്തരീക്ഷ ആർദ്രതയും ഭാഗികമായ തണലും അതുപോലെ തന്നെ 6 മുതൽ 8 സെന്റിമീറ്റർ വരെ ഉള്ള ജലനിരപ്പുമാണ് അസോളയുടെ ഉൽപ്പാദനത്തിന് നല്ലത്. തിരഞ്ഞെടുത്ത സ്ഥലത്ത് ആദ്യം തറ നിരപ്പാക്കിയെടുക്കണം. നിരപ്പാക്കിയ തറയിൽ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള രീതിയിൽ ഇഷ്ടിക ചരിച്ച് അടുക്കണം. ഇതിനുള്ളിലായി പഴയ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ചാക്കുകളോ വിരിക്കണം. ഇതിനുശേഷം 150 ഗേജ് കനത്തിലുള്ള സിൽപോളിൻ ഷീറ്റ് വിരിക്കണം. ഇതിൻ്റെ അളവ് 2.8 മീറ്റർ നീളവും 1.8 മീറ്റർ വീതിയും ഉണ്ടായിരിക്കണം. ഈ ഷീറ്റ് വിരിച്ച് വശങ്ങളിൽ ഇഷ്ടിക അടുക്കി വെച്ചു കൊടുക്കണം. അരിച്ച വളക്കൂറുള്ള മേൽമണ്ണ് 2 കുട്ട ഏകദേശം 25 കിലോ വരെ ഇതിനുള്ളിൽ നിരത്തി കൊടുക്കണം. ഇതിനുശേഷം പച്ചച്ചാണകം 5 കിലോ അതുപോലെ രാജ്ഫോസ് അല്ലെങ്കിൽ മസൂരി ഫോസ് 30 ഗ്രാം ഒരുമിച്ച് വെള്ളത്തിൽ കലക്കി ചേർത്ത് അത് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തുടർന്ന് ഏകദേശം 10 സെന്റിമീറ്റർ ആകുന്നത് വരെ വെള്ളം നിറയ്ക്കണം. ഇതിനുള്ളിലേക്ക് ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം അസോള എന്ന തോതിൽ ഇട്ടു കൊടുക്കണം. ഏകദേശം 1 ആഴ്ചയ്ക്കുള്ളിൽ ടാങ്ക് അസോള കൊണ്ട് നിറയും. നമുക്ക് ഇതിനുശേഷം ദിവസേന 1/2 കിലോ മുതൽ 1 കിലോ വരെ അസോള വിളവെടുക്കാം. ദിവസേന അസോള വിളവെടുക്കുകയാണെങ്കിൽ നമ്മൾ ആഴ്ച തോറും രാജ്ഫോസ് 10 ഗ്രാമും 1 കിലോ ചാണകവും ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 2 ആഴ്ച കൂടുമ്പോൾ കാൽഭാഗം വെള്ളം മാറ്റി പുതുതായി വെള്ളം നിറയ്ക്കണം. അതുപോലെ മാസത്തിലൊരിക്കൽ മണ്ണ് മാറ്റി 5 കിലോ മണ്ണ് പുതുതായി ചേർത്ത് കൊടുക്കാം.